പ്രിയമുള്ളവരെ നാം ഇന്നലെ നടത്തിയ മാർഗം 2K21 എറണാകുളം അങ്കമാലി അതിരൂപത സദോത്തര രജത ജൂബിലി ക്വിസ് കോമ്പറ്റീഷൻ്റെ ഉത്തരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഈ ക്വിസ് മത്സരം ഇതിൽ വിജയികളെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഇതൊരു യാത്രയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിലൂടെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. കാർണൽ ടിസറൻ്റ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ സഭയെ അറിയുന്നു, അതിനാൽ ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു. സ്വാഭാവികമായും അറിവാണ് സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ അതിരൂപതയുടെ ചരിത്രം മനസ്സിലാക്കാനുള്ള ഒരവസരമാണ് ഈ ക്വിസ് മത്സരം. അതിനാൽ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളെ കൂടുതൽ പ്രബുദ്ധരാക്കട്ടെ, അതിരൂപതയെ അറിയാൻ സഹായിക്കട്ടെ, അതുവഴി ഈ ജൂബിലിയുടെ വേളയിൽ അതിരൂപതയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ വിജയാശംസകൾ നേരുകയാണ്. ഈ ഉത്തരങ്ങൾ ശരിയായി അയച്ചു നൽകി വിജയികളായവർക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി കൂടുതൽ അറിവുകൾ നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്തരങ്ങളിലേക്ക്. ഒന്നാമത്തെ ചോദ്യം ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ളതേ. മാർത്തോമാസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യമാണ് നമുക്കുള്ളത്. മാർത്തോമാസ് ലിഹ സ്ഥാപിച്ച വിശ്വാസ സമൂഹങ്ങളിൽ രണ്ടെണ്ണം നമ്മുടെ അതിരൂപതയിലാണ്, ഒന്ന് കോട്ടയ്ക്കാവും മറ്റൊന്ന് കോക്കമംഗലത്തും. ഈ ചോദ്യത്തിൽ പറയുന്ന ചിത്രം കോക്കമംഗലത്ത് മാർത്തോമാസ് ലിഹ സ്ഥാപിച്ചതും പിന്നീട് കായലിലെറിയപ്പെട്ടതും മാട്ടയിൽ തുരുത്തിൽ അടിയപ്പെട്ടതുമായ കുരിശാണ്. അത് പള്ളിപ്പുറം ദേവാലയത്തിലാണ് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ചേർത്തലയടുത്ത് പള്ളിപ്പുറം സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലാണ് ഈ കുരിശ് ഇപ്പോൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പള്ളിപ്പുറം. രണ്ടാമത്തെ ചോദ്യം, 16-ാം നൂറ്റാണ്ടിൽ അങ്കമാലി അതിരൂപതയുടെ ഭദ്രാസന ദേവാലയം ഏതായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം കൽദായ മെത്രാന്മാരും പിന്നീട് ലത്തീൻ മെത്രാന്മാരും ഈ അങ്കമാലി അതിരൂപതയുടെ മെത്രാപോലത്തെയുമായിട്ടുണ്ട്. ഭദ്രാസന ദേവാലയം എന്നാൽ ആ മെത്രാൻ്റെ ഔദ്യോഗികമായ ദേവാലയമാണ്, അദ്ദേഹത്തിൻ്റെ ശ്ലൈഹീയ സിംഹാസന ദേവാലയമാണ്. അന്ന് ഏത് ദേവാലയമായിരുന്നു ഭദ്രാസന ദേവാലയമായിരുന്നത്? അങ്കമാലിയിൽ ഇന്ന് നിങ്ങൾക്കറിയാം 3 ദേവാലയങ്ങളാണുള്ളത്. അതിലൊന്ന് പിന്നീട് ബസലിക്കയായി തീർന്ന സെൻറ്റ് ജോർജ് ബസലിക്കയാണ്. രണ്ടാമത്തേത് അങ്കമാലി കിഴക്കേ പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ഹോർമിസ് ദേവാലയമാണ്. മൂന്നാമത്തേത് കരേറ്റ മാതാവിൻ്റെ ദേവാലയമാണ്, അത് ഇന്ന് യാക്കോബായ സഭയുടെ ദേവാലയമാണ്. മാർത്തോമ ക്രിസ്ത്യാനികളുടെ കാലത്ത് 3 ദേവാലയങ്ങളും ഈ അങ്കമാലിയിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വിശ്വാസ ദേവാലയങ്ങളായിരുന്നു. അതിൽ ഭദ്രാസന ദേവാലയമായിരുന്നത് ഇന്ന് അങ്കമാലി കിഴക്കേ പള്ളി എന്നറിയപ്പെടുന്ന സെയിൻറ്റ് ഹോർമിസ് ദേവാലയമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ശരിയുത്തരം സെയിൻറ്റ് ഹോർമിസ് ദേവാലയം. മൂന്നാമത്തെ ചോദ്യം, നമ്മുടെ അതിരൂപതംഗമായ ആലങ്ങാട് സ്വദേശിയായ മാർ ജോസഫ് കരിയാറ്റിലിനെ ആരാണ് കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിച്ചത് എന്നുള്ളതാണ്. ഇവിടെ ഒരുപക്ഷെ നമുക്ക് സംശയം തോന്നാവുന്നത് അദ്ദേഹത്തെ നിയമിച്ചത് മാർപ്പാപ്പയാണോ അതോ ഗോവയിലെ മെത്രാപ്പോലിത്തയാണോ അതോ പോർച്ചുഗീസിലെ രാജ്ഞിയാണോ എന്നുള്ളതാണ്. കാരണം മാർ ജോസഫ് കരിയാറ്റിലും പാറയമക്കൽ ഗോവർദ്ധദൂരം നടത്തുന്ന ഒരു റോമ യാത്രയുണ്ട്. അതാണ് വർത്തമാന പുസ്തകം എന്ന പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. അവരാദ്യം മാർപ്പാപ്പയെ ചെന്നുകൊണ്ടു, തങ്ങളുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു, പിന്നീട് ലിസ്ബണിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ലിസ്ബണിലേക്ക് പോകുന്നത്? കാരണം അന്ന് പോർച്ചുഗീസുകാരുടെ നിയന്ത്രണത്തിലാണ് കേരളം. കേരളസഭയും ഉദയംപെരൻ സുനദോസിന് ശേഷം ഈ പോർച്ചുഗീസ് നിയന്ത്രണത്തിലായി. അത് എന്ത് അധികാരത്തിലാണ്? അതിനെ വിളിക്കുന്ന അധികാരമാണ് പദ്രവാദോ അധികാരം. എന്താണ് പദ്രവാദോ അധികാരം? തങ്ങൾ വെട്ടിപ്പിടിക്കുന്ന സ്ഥലങ്ങളിൽ, അത് കീഴടക്കലിൻ്റെ കാലമാണ്, കീഴടക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ
സഭ ആരംഭിക്കാനും അവിടെ വിശ്വാസ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനും മാർപ്പാപ്പ പോർച്ചുഗീസ് രാജാവിനും സ്പെയിൻ രാജാവിനും നൽകിയ അധികാരമാണ് ഈ പദ്രവാദോ അധികാരം. ഉദയംപെരു സൂനകദോസിന് ശേഷം മാർത്തോമ ക്രിസ്ത്യാനികൾ ഈ പദ്രവാദോ അധികാരത്തിൻ്റെ കീഴിലാവുകയാണ്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ എന്ന ഒരു പദ്രവാദോ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായാണ് ഈ മാർ ജോസഫ് കരിയാറ്റിൽ നിയമിക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നിയമിക്കുന്നത് മാർപ്പാപ്പയാണോ അതോ രാജ്ഞിയാണോ? ആ കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പ നിയമിക്കുന്ന, ഒരുപക്ഷെ രാജ്ഞി നിർദ്ദേശിക്കുന്ന വ്യക്തിയെ മാർപ്പാപ്പ നിയമിക്കുകയാണ്. ഔദ്യോഗികമായ നിയമനം മാർപ്പാപ്പയാണ് നടത്തുന്നത്, പക്ഷെ നിർദ്ദേശിക്കുന്നത് രാജ്ഞിയാണ്. അങ്ങനെ ഈ കരിയാറ്റിൽ ജോസഫ് മൽപ്പാനെ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയായി പോർച്ചുഗീസ് രാജ്ഞി നിർദ്ദേശിക്കുകയും മാർപ്പാപ്പ നിയമിക്കുകയും ചെയ്തു. അതിനാൽ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മാർപ്പാപ്പ എന്നുള്ളതാണ്. നാലാമത്തെ ചോദ്യം, എറണാകുളം വികാരിയാത്ത് സ്ഥാപിച്ചുകൊണ്ട് ലയോ 13-ാമൻ മാർപ്പാപ്പ നൽകിയ അപ്പസ്തോലിക തിരുവെഴുത്ത് ഏതാണ് എന്നുള്ളതാണ്. 1896 മൂന്ന് വികാരിയാത്തുകൾ, മൂന്ന് വികാരിയാത്തുകൾക്ക് തദ്ദേശീയരായ സ്വന്തം റീത്തിലും സ്വന്തം ദേശത്തിൽ നിന്ന് മൂന്ന് മെത്രന്മാർ, എറണാകുളം, ചങ്ങനാശ്ശേരി, തൃശൂർ. ഈ എറണാകുളം വികാരിയാത്ത് മാർ ലൂയിസ് പഴയപറമ്പിൽ, തൃശൂർ വികാരിയാത്ത് മാർ ജോൺ മേനാശ്ശേരി, ചങ്ങനാശ്ശേരി വികാരിയാത്ത് മാർ മാത്യു മാക്കിൽ. അങ്ങനെ മൂന്ന് തദ്ദേശീയ മെത്രന്മാരെ, സീറോ മലബാർ സഭയ്ക്ക് തദ്ദേശീയരായ മെത്രന്മാരെ ലഭിച്ചിട്ട് 125 വർഷങ്ങളാവുകയാണ്. അത് വലിയൊരു ആഘോഷത്തിൻ്റെ സമയമാണിത്. നമ്മുടെ സ്വന്തം, ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഒരുപാട് മുമ്പ് നമ്മൾ തദ്ദേശീയരായ മെത്രന്മാർ നമുക്ക് വേണമെന്നുള്ള ഒരു വാദം ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 1896 എറണാകുളം വികാരിയാത്ത് ഈ മൂന്ന് വികാരിയാത്തുകളും തദ്ദേശീയ മെത്രന്മാരോടുകൂടെ ആരംഭിക്കപ്പെട്ടു, സ്ഥാപിക്കപ്പെട്ടു. ഈ അപ്പസ്തോലിക തിരുവെഴുത്ത് ഏതാണ്? ഉത്തരം, ക്വേ റെയ് എന്ന തിരുവെഴുത്തിലൂടെയാണ് ഈ വികാരിയാത്തുകൾ 1896 സ്ഥാപിക്കപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം, എറണാകുളം വികാരിയാത്തിൽ വൈദിക വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക പരിശീലനം നൽകുന്നതിനായി തിരുഹൃദയ മൈനർ സെമിനാരി ആരംഭിച്ചത് എവിടെയാണ് എന്നുള്ളതാണ്. 1901 ജൂലൈ 3-ാം തീയതി എറണാകുളം അതിമെത്രാസന മന്ദിരത്തോട് ചേർന്നാണ് ഈ മൈനർ സെമിനാരി ആരംഭിച്ചത്. 1968 വരെ ഈ മൈനർ സെമിനാരി എറണാകുളം അരമനയിലാണ്, അതിമെത്രാസന മന്ദിരത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് അത് തൃക്കാക്കരയിലേക്ക് മാറുന്നു. ഇന്നും തൃക്കാക്കരയിലാണ് തിരുഹൃദയ മൈനർ സെമിനാരി ഉള്ളത്. അതിനാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എറണാകുളം എന്നുള്ളതാണ്. ആറാമത്തെ ചോദ്യം, എറണാകുളം വികാരിയാത്തിൻ്റെ അതിർത്തിയിൽ ഉൾപ്പെട്ടിരുന്ന കോട്ടയം ക്നാനായ സമൂഹത്തിൻ്റെ ദേവാലയം ഏതായിരുന്നു എന്നുള്ളതാണ്. മൂന്ന് ദേവാലയങ്ങളാണ് ക്നാനായ സമൂഹത്തിൻ്റെതായി 1896 എറണാകുളം വികാരിയാത്തിൽ ഉൾപ്പെട്ടിരുന്നത്. നേരത്തെ കോട്ടയം വികാരിയാത്തിൻ്റെ ഭാഗമായിരുന്ന ഈ മൂന്ന് ക്നാനായ സമൂഹങ്ങളുടെ ദേവാലയം 1896 അതിർത്തി പുനർക്രമീകരിച്ചപ്പോൾ എറണാകുളം വികാരിയത്തിലായി. പിന്നീട് 1911 ക്നാനായ സമൂഹം അംഗങ്ങൾക്ക് മാത്രമായി കോട്ടയം വികാരിയാത്ത് ആരംഭിക്കുമ്പോൾ ഈ ദേവാലയവും കോട്ടയം വികാരിയാത്തിലേക്ക് നൽകപ്പെട്ടു. താഴെ പറഞ്ഞ ദേവാലയങ്ങളിൽ ഏതായിരുന്നു അത്തരത്തിലൊരു ക്നാനായ സമൂഹത്തിൻ്റെ ദേവാലയം എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ടായിരുന്നത് പിറവം, തൊടുപുഴ, ബ്രഹ്മമംഗലം എന്നുള്ളതാണ്. ഇതിൽ ശരിയായ ഉത്തരം ബ്രഹ്മമംഗലം എന്നുള്ളതാണ്. ഈ ചോദ്യം ഒരു ചിത്രത്തെ ആസ്പദമാക്കിയുള്ളതായിരുന്നു. ഒരു പിതാവിൻ്റെ ഔദ്യോഗികമായ മുദ്രയാണ് ചിത്രത്തിൽ നിങ്ങൾ കണ്ടത്. ഈ മുദ്രയുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ മുദ്രയിൽ തോമാസ് ലിഹായെ സൂചിപ്പിക്കുന്ന തോമാസ് ലിഹ കുത്തേറ്റു മരിച്ചു എന്ന കുന്തവും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ പ്രതീകവുമുണ്ട്. നമ്മുടെ അതിരൂപതയിൽ അല്ലെങ്കിൽ സീറോ മലബാർ സഭയിലുള്ള തോമാസ് ലിഹായുടെ വിശ്വാസ പാരമ്പര്യത്തെയും ഭാരതത്തിൻ്റെ രണ്ടാമത്തെ അപ്പസ്തോലനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ വിശ്വാസ പാരമ്പര്യത്തെയും അംഗീകരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. കാരണം സഭകളുടെ കൂട്ടായ്മയാണല്ലോ ഏറ്റവും വലുത്. അതുകൊണ്ട് ഈ മുദ്ര നമുക്കൊക്കെ ഒരു മാതൃക നൽകുന്ന മുദ്രയാണ്. ഈ മുദ്ര ആരുടേതായിരുന്നു എന്നാണ് ചോദ്യം.
ഉത്തരം മാർ അഗസ്റ്റിൻ കണ്ടെത്തി. സീറോ മലബാർ സഭയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായ 1923 സീറോ മലബാർ ഹൈറാർക്കി രൂപീകരിക്കപ്പെട്ടു. ഹൈറാർക്കി രൂപീകരിക്കപ്പെട്ടപ്പോൾ എറണാകുളം വികാരിയാത്ത് എറണാകുളം അതിരൂപതയായി. മറ്റ് രണ്ട് വികാരിയാത്തുകൾ എറണാകുളം അതിരൂപതയുടെ ഭാഗമായി. അന്ന് വികാരിയാത്തിൻ്റെ വികാരി അപസ്തോലിക്കയായിരുന്ന മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പൊലിത്തയായി. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു വിശാലത ഈ ഔദ്യോഗിക മുദ്രയിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവും. എട്ടാമത്തെ ചോദ്യം, ദ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് മലബാർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ളതാണ്. ഈ ഗ്രന്ഥത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഈ ഗ്രന്ഥം ചരിത്രപരമായ ഒരുപാട് രേഖകൾ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ചരിത്രപരമായ രേഖകൾ കൂട്ടിച്ചേർത്ത് വയ്ക്കുക മാത്രമല്ല, അതോടൊപ്പം തന്നെ അതുവരെയുള്ള സഭാചരിത്രത്തെ വളരെ വ്യക്തമായി എഴുതി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഈ പുസ്തകം അമൂല്യമായൊരു സമ്പത്താണ്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മാർ ലൂയിസ് പഴയപറമ്പിൽ എന്നുള്ളതാണ്. ലൂയിസ് പഴയപറമ്പിൽ പിതാവ് അത്രമാത്രം നമ്മുടെ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. തദ്ദേശീയ മെത്രാന്മാരെ ലഭിക്കുന്നതിന് വേണ്ടി ഒരുപാട് അധ്വാനിച്ച ഒരാളാണ്. അതിൻ്റെ പേരിൽ കർമ്മലീത്ത സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഏഴ് പേരിലൊരാളാണ്. ആ ഏഴ് പേരെ വിളിക്കുന്നത് ഏഴ് വ്യാകുലങ്ങൾ എന്നാണ്. ആ ഏഴ് വ്യാകുലങ്ങളിലൊരാളാണ്. അവർ നടത്തുന്ന സമരങ്ങളുടെ മുഴുവൻ ചരിത്രവും ഈ പുസ്തകത്തിലുണ്ട്. പിന്നീട് അദ്ദേഹം മാർ ലെവീനി മെത്രാൻ്റെ സെക്രട്ടറിയായി. ലെവീനി മെത്രാനോടൊപ്പം വിദേശ സന്ദർശനം നടത്തി, റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടു. ഈ ചരിത്രങ്ങളെല്ലാം ഫസ്റ്റ് ഹാൻഡ് സോഴ്സിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പുസ്തകമാണ് ദ കാത്തലിക് സിറിയൻ ക്രിസ്ത്യൻസ് ഓഫ് മലബാർ എന്നുള്ളത്. അപ്പോൾ ഉത്തരം മാർ ലൂയിസ് പഴയപറമ്പിൽ. ഒൻപതാമത്തെ ചോദ്യം, മൂക്കന്നൂരിൽ തിരുഹൃദയ അനാഥശാല ആരംഭിച്ചത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അന്ന് എറണാകുളം വികാരിയാത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എറണാകുളം അരമനയോട് ചേർന്ന് 1905 തിരുക്കുടുംബ അനാഥശാല ആരംഭിച്ചു. പിന്നീട് അല്പം കൂടെ വിശാലമായി മൂക്കന്നൂരിൽ ഒരു സ്ഥലം ലഭിക്കുകയും അവിടെ തിരുഹൃദയ അനാഥശാല ആരംഭിക്കുകയും ചെയ്തു. ആ വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 1913 എന്നുള്ളതാണ്. പിന്നീട് 1921 എറണാകുളത്തെ തിരുക്കുടുംബ അനാഥശാലയും കൂടി മൂക്കന്നൂരേക്ക് കൊണ്ടുപോവുകയും രണ്ട് അനാഥശാലകൾ കൂടി ഒരുമിച്ച് തിരുഹൃദയ അനാഥശാല എന്ന പേരിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, മൂക്കന്നൂരിൽ തിരുഹൃദയ അനാഥശാല ആരംഭിച്ച വർഷം 1913. പത്താമത്തെ ചോദ്യം, എറണാകുളം വികാരിയാത്തിൻ്റെ അഗതി പരിപാലനത്തിൻ്റെ മുഖമുദ്രയായ വയോജന കേന്ദ്രങ്ങൾ, നിർധനരായ പാവപ്പെട്ടവരായ രോഗികളായ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രത്യേകമായ പരിപാലന ഉത്തരവാദിത്തമായി ആരംഭിക്കപ്പെട്ട അഗതികളുടെ സഹോദരികൾ SD സിസ്റ്റേഴ്സ് ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ ഈ SD സന്യാസിനി സമൂഹം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആരംഭം നമ്മുടെ അതിരൂപതയിലാണ്. ആരംഭിച്ചത് നമ്മുടെ അതിരൂപതയിലൊരു വൈദികനാണ്. ചോദ്യം, ഈ SD സന്യാസിനി സമൂഹത്തിൻ്റെ, അഗതികളുടെ സഹോദരികളെന്ന ഈ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. ഉത്തരം ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി എന്നുള്ളതാണ്. പയ്യപ്പള്ളീശ്വരൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് ധന്യൻ എന്ന പദവിയിലേക്കാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത്. ഇനിയും വാഴ്ത്തപ്പെട്ടവനായും വിശുദ്ധനായും അദ്ദേഹത്തെ ലഭിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ അതിരൂപതയിൽ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വ്യക്തികളുടെ ഈ വിശുദ്ധ നാമകരണ പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഒരു അഭിമാനമാണ്. നമുക്ക് മാതൃകയായി കടന്നുപോയവർ. അതിൻ്റെ ഉത്തരം ധന്യൻ ഫാദർ വർഗീസ് പയ്യപ്പള്ളി. പതിനൊന്നാമത്തെ ചോദ്യം, എറണാകുളം വികാരിയാത്തിലെ വേദപ്രചാര സംഘത്തിൻ്റെ സെക്രട്ടറിയായി നിയമിതനായ അൽമായൻ ആരായിരുന്നു എന്നുള്ളതാണ്. 1921 ഒരുപാട് ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വേദപ്രചാര സംഘം ആരംഭിച്ചത്. അന്ന് അതിൻ്റെ സെക്രട്ടറിമാരായി നിയമിതരായത് രണ്ടു പേരാണ്. ഒന്ന് ബഹുമാനപ്പെട്ട ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനും മറ്റൊന്ന് ജസ്റ്റിസ് ജോസഫ് തളിയത്തും. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ജസ്റ്റിസ് ജോസഫ് തളിയത്ത്. പന്ത്രണ്ടാമത്തെ ചോദ്യം, സത്യദീപം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പൊലിത്തയുടെ കാലത്താണ് സത്യദീപം ആരംഭിക്കുന്നത്.
അന്ന് വിശ്വാസപരമായ ധാർമ്മികപരമായ ഒരുപാട് പ്രതിസന്ധികൾ രൂപപ്പെട്ടിരുന്നപ്പോൾ വിശ്വാസികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി സഭാബോധം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ധാർമ്മികമായ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് സത്യദീപം. ഇന്നും അത് കേരളത്തിൽ ഒരുപാട് പ്രാധാന്യത്തോടുകൂടെ അനേകായിരങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഈ സത്യദീപം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1927 ഉത്തരം 1927. 13-ാമത്തെ ചോദ്യം, ഇന്ന് ഭാരതത്തിലെ എല്ലാ രൂപതകളെയും തന്നെ സഹായിക്കുന്ന ഒരു ഭവന സഹായ പദ്ധതിയാണ് സേവ് എ ഫാമിലി പ്ലാൻ. അത് ആരംഭിച്ചത് നമ്മുടെ അതിരൂപതയിലാണ്. നമ്മുടെ അതിരൂപതയിലെ ഒരു വൈദികനാണ് ഇത് ആരംഭിച്ചത്. ആരാണ് ഈ സേവ് എ ഫാമിലി പ്ലാന്റെ സ്ഥാപകൻ എന്നാണ് ചോദ്യം. ഉത്തരം, ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിൽ. അദ്ദേഹം കാനഡയിൽ ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അവിടെയുള്ള കുറേയധികം ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് പണം സ്വരൂപിച്ച് കാനഡയിലെ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങളെ സഹായിച്ചുകൊണ്ടാണ് ഈ സേവ് എ ഫാമിലി പ്ലാൻ ആരംഭിച്ചത്. നമ്മുടെ അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സേവ് എ ഫാമിലി പ്ലാൻ ആരംഭിച്ചത്. പിന്നീട് നമ്മുടെ അതിരൂപതയിൽ തന്നെ കുടുംബങ്ങൾ പല ഇടവകളിലേക്ക് അത് വ്യാപിച്ചു. പിന്നീട് മറ്റ് രൂപതകളിലേക്ക് വ്യാപിച്ചു. കേരളത്തിൽ എല്ലാ രൂപതകളിലും എത്തി ഇന്ന് ഭാരതത്തിലെ എല്ലാ രൂപതകളെയും സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായി അത് മാറി. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ സേവ് എ ഫാമിലി പ്ലാൻ. അപ്പോൾ അതിൻ്റെ സ്ഥാപകൻ ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിൽ. 14-ാമത്തെ ചോദ്യം, എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിച്ചുണ്ടായ രൂപത ഏതാണെന്നുള്ളതാണ്. 1956 എറണാകുളം അതിരൂപത വിഭജിച്ചാണ് ഇന്നത്തെ കോതമംഗലം രൂപത ഉണ്ടാവുന്നത്. പിന്നീട് കോതമംഗലം രൂപത വിഭജിച്ച് ഇടുക്കി രൂപതയും ഉണ്ടായി. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ കൂടാതെ ഉള്ളത് കോതമംഗലം രൂപതയും ഇടുക്കി രൂപതയുമാണ്. ചോദ്യത്തിന് ഉത്തരം കോതമംഗലം എന്നുള്ളതാണ്. എറണാകുളം അങ്കമാലി അതിരൂപത, അല്ലെങ്കിൽ അന്ന് എറണാകുളം അതിരൂപത വിഭജിച്ചുണ്ടായ രൂപത കോതമംഗലം. 15-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ദേവാലയം ഏതാണ് എന്നുള്ളതാണ്. ചില ദേവാലയങ്ങൾക്ക് അതിൻ്റെ ചരിത്ര പ്രാധാന്യവും മറ്റു കാരണങ്ങളും കണക്കിലെടുത്ത് വത്തിക്കാൻ നൽകുന്ന അംഗീകാരമാണത്. അത്തരത്തിൽ കേരളത്തിൽ ആദ്യമായി ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് എറണാകുളം സെൻറ് മേരീസ് ബസലിക്കയാണ്. അതിനുശേഷം നമ്മുടെ അതിരൂപതയിൽ തന്നെ അങ്കമാലി സെൻറ് ജോർജ് ദേവാലയം ബസലിക്കയായി ഉയർത്തപ്പെട്ടു. കേരളത്തിൽ തന്നെ ധാരാളം ദേവാലയങ്ങൾ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. പക്ഷേ ആദ്യം പാറേക്കാട്ടിൽ പിതാവിൻ്റെയും അതിരൂപതയുടെയും പരിശ്രമ ഫലമായി ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയമാണ്. അത് എറണാകുളം മെത്രാപ്പൊലിത്തയുടെ ആസ്ഥാന ദേവാലയമാണ്. അത് ബസലിക്ക പദവിയുള്ള ദേവാലയമാണ്. ഉത്തരം, എറണാകുളം സെൻറ് മേരീസ് ബസലിക്ക. 16-ാമത്തെ ചോദ്യം, ഭാരതീയ പൂജ ആദ്യമായി അർപ്പിച്ചത് ഏത് അവസരത്തിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം എന്താണ് ഭാരതീയ പൂജ. എറണാകുളം അതിരൂപത, പ്രത്യേകിച്ച് ലൂയിസ് പഴയപറമ്പിൽ പിതാവിൻ്റെ കാലഘട്ടം മുതൽ തന്നെ സാംസ്കാരിക അനുരൂപണത്തോട് ഒരുപാട് ചേർന്ന് നിന്ന ഒരു വികാരിയാത്തും അതിരൂപതയുമാണ്. ഭാരതീയ പാരമ്പര്യങ്ങൾ ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ലൂയിസ് പഴയപറമ്പിൽ പിതാവ് ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ കൽദായ പാരമ്പര്യങ്ങൾക്കപ്പുറം നമുക്ക് ഭാരതീയമായ പാരമ്പര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് ആദ്യ തദ്ദേശീയ മെത്രന്മാരെല്ലാം കണിശമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. പിന്നീട് പാറേക്കാട്ടിൽ പിതാവ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പങ്കെടുത്ത് തിരിച്ചു വരുമ്പോൾ കൗൺസിലിൻ്റെ പങ്കാളിത്ത അജപാലന ശൈലിയും ആരാധനക്രമ സമീപനങ്ങളിലെ സാംസ്കാരിക അനുരൂപണവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആരംഭിച്ച ഒന്നാണ് ഭാരതീയ പൂജ. ഒരു വിശുദ്ധ കുർബാന രീതിയാണത്. നമ്മൾ ഇന്ന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന രീതിയോട് ചേർന്ന് പോകുന്ന, എന്നാൽ അതിലേക്ക് ധാരാളമായ സാംസ്കാരികമായ ഘടകങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വിശുദ്ധ കുർബാന രീതി, ഭാരതീയ പൂജ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതാദ്യമായി അർപ്പിച്ചത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് അവസരത്തിലാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. അതാദ്യമായി അർപ്പിച്ചത് നാം നേരത്തെ സൂചിപ്പിച്ച എറണാകുളം സെൻറ് മേരീസ് ബസലിക്കയുടെ പ്രഖ്യാപന അവസരത്തിലാണ്. എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തെ ബസലിക്കയായി പ്രഖ്യാപിക്കുന്ന അവസരത്തിലാണ് ഭാരതീയ പൂജ ആദ്യമായി അർപ്പിച്ചത്. 17-ാമത്തെ ചോദ്യം, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആദർശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പങ്കാളിത്ത അജപാലന ശൈലിയോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദിക സമിതിയും അജപാലന സമിതിയും പാസ്റ്ററൽ കൗൺസിലും
ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 1962 മുതൽ 1965 വരെയാണ് നടന്നത്. നമുക്കറിയാം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ വാതായനങ്ങൾ തുറന്ന കൗൺസിലാണത്. പങ്കാളിത്ത അജപാലന ശൈലി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൗൺസിലാണത്. ഇന്നും നമ്മൾ സഭയിൽ ഈ സിമിലാരിറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, പങ്കാളിത്ത അജപാലന ശൈലി. അപ്പോൾ അന്ന് ഈ കൗൺസിലിൽ പങ്കെടുത്ത മാർ ജോസഫ് പാറക്കാട്ടിൽ കൗൺസിലിൽ പങ്കെടുത്ത് 1965 തിരിച്ചു വരികയും 1967 തന്നെ എറണാകുളത്ത് ഈ സമിതികൾ ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 1967. 18-ാമത്തെ ചോദ്യം ഒരു ചിത്രത്തെ ആസ്പദമാക്കിയായിരുന്നു. അത് അമ്മ മാസികയുടെ ചിത്രമാണ്. എന്താണ് ആ മാസികയുടെ പ്രത്യേകത? എന്താണ് ഈ അമ്മ മാസിക പ്രതിദാനം ചെയ്യുന്ന സംഘടനയുടെ പ്രത്യേകത? ചോദ്യം ഏതായിരുന്നു ആ സംഘടന എന്നുള്ളതാണ്. 1938 കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ അൽമായ സംഘടന രൂപീകരിക്കപ്പെട്ടത് എറണാകുളം അതിരൂപതയിലാണ്. സഭയോട് ചേർന്ന്, ഇടവകളോട് ചേർന്ന് വനിതകളുടെ കൂട്ടായ്മ. ഇന്നത്തെ പോലെ സ്ത്രീ ശാക്തീകരണത്തിനൊരു കാലഘട്ടമൊന്നുമല്ല നമുക്കറിയാം. എങ്കിലും അന്ന് ബഹുമാനപ്പെട്ട മാവുങ്കലച്ചൻ 1938 തന്നെ എറണാകുളം ബെസിലിക്കയോട് ചേർന്ന് ഒരു വനിതകളുടെ കൂട്ടായ്മ രൂപീകരിച്ചു. പിന്നീട് ആ സംഘടനയുടെ ഔദ്യോഗിക മാസികയായിട്ടാണ് അമ്മ മാസിക പ്രവർത്തനം ആരംഭിച്ചത്. ആ സംഘടന ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കത്തോലിക്ക മാതൃസംഘം. 19-ാമത്തെ ചോദ്യം. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് 1992. 4 ഘട്ടങ്ങളിലൂടെയാണ് സഭ വളരുന്നത്. ഒന്ന്, 1887 സഭയ്ക്ക് മാത്രമായി 2 വികാരിയാത്തുകളായി, മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് 2 വികാരിയാത്തുകളായി. പക്ഷെ അന്ന് വൈദേശിക മെത്രന്മാരായിരുന്നു, നാട്ടുമെത്രന്മാരായിരുന്നില്ല. പിന്നീട് 1896 നമുക്ക് തദ്ദേശീയ മെത്രന്മാരെ ലഭിച്ചു. നമ്മുടേതായ 3 വികാരിയാത്തുകൾ, അതിന് തദ്ദേശീയ മെത്രന്മാർ. പക്ഷേ അത് വികാരിയാത്തുകളായിരുന്നു, വികാരി അപസ്തോലികമാരായിരുന്നു. അത് മാർപ്പാപ്പയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷെ പിന്നീട് 1923 ഈ 3 വികാരിയാത്തുകളും ചേർന്ന് ഒരു ഹയറാർക്കി രൂപീകരിക്കപ്പെടുകയും എറണാകുളം അതിരൂപതയാവുകയും ചെയ്തു. പിന്നീട് 1992 4-ാമത്തെ ഘട്ടമെന്ന രീതിയിൽ ഈ സീറോ മലബാർ സഭ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെടുന്നത്. ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി സീറോ മലബാർ സഭ ഉയർത്തപ്പെടുമ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ നാമം എറണാകുളം അങ്കമാലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് എറണാകുളം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ എന്ന് ഔദ്യോഗികമായി ഈ സഭയ്ക്ക് പേര് വന്നത്? എല്ലാ സഭയും ഓരോ സ്ഥലങ്ങളോട് ചേർന്നാണ് അറിയപ്പെടുന്നത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലുള്ള ഒരു സഭയാണ് സീറോ മലങ്കര സഭ. അത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത് തിരുവനന്തപുരം അതിരൂപതയോട് ചേർന്നാണ്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയുടെ കേന്ദ്രം എറണാകുളം അതിരൂപതയാണ്. അതിനാൽ തന്നെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആസ്ഥാനവും എറണാകുളം അതിരൂപത തന്നെയാണ്. അപ്പോൾ ഈ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതും എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ അല്ലെങ്കിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് ഓഫ് എറണാകുളം അങ്കമാലി എന്ന് അറിയപ്പെടുന്നത് ഏത് വർഷത്തിലാണെന്നാണ് ചോദ്യം. ഉത്തരം 1992. 20-ാമത്തെ ചോദ്യം. ഇന്ന് കാക്കനാട് പ്രവർത്തിക്കുന്ന സീറോ മലബാർ സഭയുടെ കൂരിയ, അത് കാക്കനാട് പ്രവർത്തനം ആരംഭിക്കുന്നത് 1995. 1992 സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ മൗണ്ട് സെൻറ് തോമസിൽ ഈ കൂരിയ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് എവിടെയാണ് ഈ സഭയുടെ കൂരിയ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അതിന് ഓപ്ഷൻസായി പറഞ്ഞിരുന്നത്, 1 തൃക്കാക്കര നമ്മുടെ മൈനസ് സെമിനാരിയാണ്, 2 പരാരവിട്ടത്തെ POC ആണ്, 3 എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസാണ്. ഇതിൻ്റെ ശരിയുത്തരം എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസ് എന്നുള്ളതാണ്. POC നമ്മുടെ 3 സഭകളുടെയും കൂടെ കേന്ദ്രമാണ്. തൃക്കാക്കര എന്നുള്ളത് മൈനസ് സെമിനാരി നമ്മുടെ അതിരൂപതയുടെ മൈനസ് സെമിനാരിയാണ്. ശരിയുത്തരം എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസ്. 21-ാമത്തെ ചോദ്യം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മിഷൻ പ്രദേശങ്ങളിൽ സേവനം ചെയ്യുന്ന വൈദികർക്ക് വേണ്ടി അവരുടെ വാർദ്ധക്യത്തിൽ ഒരു വൈദിക മന്ദിരം, അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. മിഷണറിയായിരുന്ന അഭിവന്ദ്യ പടിയറ പിതാവിൻ്റെ പ്രത്യേകമായ താല്പര്യത്തിലാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. അങ്കമാലിക്കടുത്തുള്ള മൂക്കന്നൂർ ഫൊറോനയിലെ ദേവഗിരി എന്ന സ്ഥലത്താണ്
ഈ മിഷൻ വൈദികർക്ക് വേണ്ടിയുള്ള പ്രീസ്റ്റ് ഹോം സ്ഥിതി ചെയ്യുന്നത്. 22-ാമത്തെ ചോദ്യം, എറണാകുളം അതിരൂപതയിലെ സന്യാസ താല്പര്യമുള്ള വൈദികർക്ക് വേണ്ടി ആരംഭിച്ച ഒരു സന്യാസ സമൂഹമുണ്ട്. വൈക്കത്തിനടുത്ത് തോട്ടകത്താണ് അത് ആരംഭിച്ചത്. ഇന്ന് അത് ലോകമെങ്ങും പ്രവർത്തിക്കുന്ന ഒരു സന്യാസ സമൂഹമായി മാറി. ഏതാണ് ആ സന്യാസ സമൂഹം? ശരിയായ ഉത്തരം, വിൻസെൻഷ്യൻ സഭ. ഒരുപാട് സന്യാസ സമൂഹങ്ങൾ നമ്മുടെ അതിരൂപതയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഓപ്ഷനിലുള്ള സി എസ് ടി സഭ, അതിൻ്റെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സമൂഹമുണ്ട്, ബ്രദേഴ്സിൻ്റെ സമൂഹമുണ്ട്, അതോടൊപ്പം തന്നെ സന്യാസ സമൂഹങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ അതിരൂപതയിൽ ആരംഭിച്ചത്. നമുക്ക് അഭിമാനിക്കാം. ഇതിൻ്റെ ഉത്തരം വിൻസെൻഷ്യൻ സഭ എന്നുള്ളതാണ്. 23-ാമത്തെ ചോദ്യം, അഭിവന്ദ്യ പാറേക്കാട്ടിൽ പിതാവിൻ്റെ നിർദ്ദേശവും പ്രോത്സാഹനവും സ്വീകരിച്ചുകൊണ്ട് എറണാകുളത്ത് ബഹുമാനപ്പെട്ട ആബേൽ സി എം ഐ അച്ഛൻ ആരംഭിച്ച കലാ സാംസ്കാരിക പ്രസ്ഥാനം ഏതാണ് എന്നുള്ളതായിരുന്നു. ഉത്തരം നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഇന്ന് വളരെ പ്രഗത്ഭരായ ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത കലാഭവൻ എന്നുള്ളതാണ്. ആദ്യം അത് ആരാധനക്രമ സംഗീതം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി അഭിവന്ദ്യ പാറേക്കാട്ടിൽ പിതാവ് നിർദ്ദേശം കൊടുത്ത് നമ്മുടെ അതിരൂപതയുടെ ഇപ്പോഴത്തെ മാർ ലൂയിസിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തനം ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. പിന്നീട് അത് ഒരു വലിയ കലാ സാംസ്കാരിക കേന്ദ്രമായി മാറി എറണാകുളം അതിരൂപതയ്ക്കും സഭയ്ക്കും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സ്വന്തമാക്കിയ ഒരു പ്രസ്ഥാനമായി മാറി. ബഹുമാനപ്പെട്ട ആബേലച്ചനെ ഈ സമയം നമുക്ക് ഓർക്കാം. കലാഭവൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 24-ാമത്തെ ചോദ്യം പി ഡി ഡി പി എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു ഇടവകയിലെ ക്ഷീരകർഷകരെ ഒരുമിച്ച് കൂട്ടി നമ്മുടെ അതിരൂപതയിലെ സാമൂഹ്യ സേവന വിഭാഗത്തിൻ്റെ ഡയറക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടുമനേശൻ ആരംഭിച്ചതാണ് ഈ പി ഡി ഡി പി. ആ ക്ഷീരകർഷകർക്ക് ഉയർന്ന തരം പശുക്കളെ നൽകി അവരിൽ നിന്ന് പാല് സ്വീകരിച്ച് അത് കൊടുക്കുന്ന ഒരു ഡയറി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, പീപ്പിൾസ് ഡയറി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്നാണ് ഇതറിയപ്പെട്ടത്. അപ്പോൾ അത് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട ജോസഫ് മുട്ടുമനേശനാണ്. ഏത് ഇടവകയിലെ ക്ഷീരകർഷകരെ ഒരുമിച്ച് കൂട്ടിയാണ് ഇതാരംഭിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. മലയാറ്റൂരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. അങ്ങനെ ഈ മാർഗം 2K21 അതിരൂപത ജൂബിലി ക്വിസ് മത്സരത്തിൻ്റെ സംഭാവനത്തിലേക്ക് വരികയാണ് അവസാന ചോദ്യത്തിൻ്റെ ഉത്തരം. ഈ ജൂലൈ 3-ാം തീയതിയാണ് ക്വിസ് മത്സരം നടത്തിയത്. ഈ ജൂലൈ 3 സഭാദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഈ ജൂലൈ 3-ാം തീയതി ഈ സീറോ മലബാർ സഭയുടെ, അല്ലെങ്കിൽ മലബാറിലെ നസ്രാണി സഭയുടെ ഒരു ജാതീയ ദിനമായി ആചരിക്കണമെന്ന് ആദ്യമായി കൽപ്പന പുറപ്പെടുവിച്ച മെത്രാപ്പൊലിത്തെ ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം മാർ അഗസ്റ്റിൻ കണ്ടത്തിൽ. പ്രിയമുള്ളവരെ, ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും അനുമോദിക്കുന്നു. ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇതൊരു യാത്രയാണ്, ചരിത്രത്തിലൂടെയുള്ള യാത്ര. ഇതിൽ വിജയികളായവർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. നിങ്ങളുടേതെല്ലാം ശരിയുത്തരങ്ങളായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഉത്തരം തെറ്റിയാലും ഈ ക്വിസ് മത്സരത്തിനപ്പുറം അതിരൂപതയെ അറിയാനും സ്നേഹിക്കാനുള്ള ഒരവസരമാണിത്. വിജയികൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ജൂബിലി വർഷത്തിൽ ഈ ക്വിസ് മത്സരം നടത്തുന്നത് നമ്മുടെ വിശ്വാസ പരിശീലന വിഭാഗമാണ്. അവരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. നമ്മുടെ അതിരൂപതയെ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് കൂടുതൽ അറിയാം, കൂടുതൽ സ്നേഹിക്കാം. എല്ലാവർക്കും ധാരാളമായ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് നന്ദി.